ഹലോ വെബൻസ്, അപ്പൊ ജൂൺ 17th ആയി. ഏകദേശം 2 വർഷത്തിന് ശേഷം ഹൗസ് ഓഫ് ദി ഡ്രാഗൻസിന്റെ സീസൺ 2 ഇറങ്ങുകയാണ്. അപ്പം ഇതിനെ കുറിച്ചുള്ള ഒരു എന്റെ എക്സ്പെക്ടേഷൻസും എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സീസൺ 2 എന്ന് പറയുന്നത് ഫുൾ ഓഫ് വാർസും കുറച്ചുകൂടി മെയിൻ ഇവന്റ്സിലോട്ട് പോകുന്ന ഒരു സീസൺ ആയിരിക്കും. അപ്പൊ സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡിൽ അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു കിഡിലം ട്വിസ്റ്റും ഒരു കിഡിലം ഇൻസിഡന്റ് ആയിട്ടൊക്കെയാണ്. അപ്പൊ കാണാത്തവർക്ക് ഇത് സ്പോയിലർ ആവും, കാണേണ്ടവർക്ക് അറിയാം രണ്ണേറ്റയുടെ മോനെ അവർ കൊല്ലുന്നു. അപ്പൊ അതിൻ്റെ ഉള്ള റിവെഞ്ച് ആണ് ഈ സീസൺ 2 തുടങ്ങാൻ പോകുന്നത്. കുറെ ലോസസ് ബ്ലാക്ക് സൈഡിലും ഗ്രീൻ സൈഡിലും ഉണ്ടാവും. അപ്പൊ അത് നമ്മളിപ്പോഴേ ചൂസ് ചെയ്യണം, നമ്മൾ ഏത് സൈഡാണെന്ന്, ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ. കാരണം രണ്ട് സൈഡിൽ നിന്നും പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പം ഏകദേശം നമ്മുടെ ഇപ്പം അലയൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഇപ്പം ബ്ലാക്ക് ആണ്, ഗ്രീൻ കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഇതാണ്. അപ്പൊ പേഴ്സണലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ബ്ലാക്കിനെയാണ്. എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് സീസൺ തീരുന്ന വരെ എനിക്ക് ഫുൾ ബ്ലാക്കിന്റെ രീതിയിലുള്ള ന്യായങ്ങളും കുറെ കാര്യങ്ങളും എനിക്ക് തോന്നിയത്. സോ നിങ്ങൾ ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ എന്നുള്ളത് കമന്റ് ചെയ്യൂ. ആൻഡ് വൈമൻസ് തീമിലുള്ള എല്ലാവരുടെയും ഏത് സൈഡിലാണെന്നുള്ളത് നമ്മൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ ഇനി സീസൺ 2 കാര്യങ്ങൾ പറയുമ്പോൾ കുറെ ടൈം ചെയ്യാത്തുള്ള കുറെ ഡ്രാഗൺസിനെ അവർ ഇൻട്രസ്റ്റ് ചെയ്യും, പിന്നെ കുറെ ബാറ്റിൽ ഫീൽഡ്സ് ഉണ്ട്, കുറെ വാർസ് ഉണ്ട്. അപ്പം ഫുൾ ഓഫ് വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സീസൺ 2 എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആൻഡ് കുറെ ലോസസ് നമുക്ക് കാണാം, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറെ പേരും മരിക്കും. അത് ഗെയിം ഓഫ് തോൺസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാം, കാരണം അതാണ് അതിൻ്റെ ഒരു ട്രെൻഡ്. ഇതിലൊരു ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളൊരു പരിപാടിയെ ഇല്ലായിരിക്കും. കാരണം രണ്ട് ഭാഗത്തു നിന്നും ലോസസ് ഉണ്ടാവും, രണ്ട് ഭാഗത്തു നിന്നും ഗെയിൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരുടെ സൈഡാണ് വിന്നിങ് എന്ന്. അതാണ് മെയിൻ ആയിട്ട് ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് ഉള്ളത്. ഞാൻ പേഴ്സണലി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ളത് കാരണം എങ്ങനെ അവര് ഇത്രയും ഡ്രാഗൺസിനെ ഈ ഒരു സീരീസിൽ കൊണ്ടുവരും, ഇത്രയും ഡ്രാഗൺസിന്റെ ഫൈറ്റും വാർസും എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരിക്കും. കാരണം അതൊരു ഭയങ്കര ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മള് ഹൗസ് ഗെയിം ഓഫ് തോൺസ് തന്നെ 3 ഡ്രാഗൺസ് കണ്ടപ്പോൾ തന്നെ അതൊരു ഭയങ്കര വിഷ്വലി കണക്ടിങ് വിഷ്വലി ഭയങ്കര കിട്ടില്ലായിരുന്നു. അപ്പൊ അത് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും മാത്രം ഡ്രാഗൺസ് ഒരുമിച്ച് ഒരു ഫ്രെയിമിലേക്ക് വരുമ്പം അത് വേറെ ലെവൽ തന്നെ ആയിരിക്കും. സോ ഹൗസ് ഓഫ് ഡ്രാഗൺസ് സീസൺ 2 ഒരു കിഡ്ല സീസൺ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഹൗസ് ഓഫ് ഡ്രാഗൺസ് സീസൺ 2 അനൗൺസ് ചെയ്തപ്പോഴത്തൊട്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം കുറെ പോസ്റ്റ് ഒക്കെ ഇത് വരാറുണ്ട്. അപ്പം അത് ഞാൻ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഗെയിം ഓഫ് തോൺസ് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ഗെയിം ഓഫ് തോൺസ് ഒന്നും വിസിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ റീസെന്റ്ലി ഗെയിം ഓഫ് തോൺസിന്റെ ഫുൾ എപ്പിസോഡ് കണ്ടു തീർത്തു. അപ്പം എനിക്ക് സ്റ്റിൽ ആ ഒരു ഒപ്പീനിയൻ ആവുന്നത് ക്ലൈമാക്സ് ശരിയായില്ല. ഡെനേരിയസ് എല്ലാ വാറിന്റെ ഇൻസിഡന്റിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ബെല്ലടിക്കുമ്പോൾ അവിടെ റിംഗ് ബെല്ലടിക്കും ചെയ്യൂല. അപ്പം ആ ഒരു സീരീസ് നിർത്തിയിരുന്നെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ക്ലൈമാക്സ് കിട്ടിയിരുന്നു എന്നൊരു തോട്ട് ഇപ്പോഴും ഉണ്ട്. എന്നാലും എന്തോ ലാസ്റ്റ് സീസണിന്റെ ഒരു ഫസ്റ്റ് 2-3 എപ്പിസോഡ് കാണുമ്പോഴേ സെർസിയുടെ ഹെയ്റ്റ് കാരണം ഡെനേരിയസിന് അത്രയും റീസൺ ഉണ്ട് ഇത്രയും ചെയ്യാൻ വേണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ആൾക്കാർ ഇന്നസെന്റ് ആൾക്കാരെ കൊണ്ടൊന്നും ശരിയായില്ല. സോ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് വീണ്ടും കണ്ടപ്പോഴും ക്ലൈമാക്സ് അത്ര സാറ്റിസ്ഫൈ ആയിട്ടില്ല, കുറച്ചൊരു ബെറ്റർ ആയിട്ട് അത് എൻഡ് ചെയ്യാം എന്ന് തോന്നി. ആൻഡ് എനിക്ക് ഫസ്റ്റ് പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ തന്നെ എന്ത് ഫീലാണ് എനിക്ക് കിട്ടിയത്, ആ ഒരു ഫീൽ തന്നെ എനിക്ക് ഗെയിം ഓഫ് തോൺസ് വീണ്ടും കണ്ടപ്പോൾ തോന്നി. സോ എനിക്കത് വീണ്ടും കാണുമ്പോഴേ എനിക്ക് ആ ഫീൽ തന്നെ ആയിരിക്കും തോന്നുന്നു.